നമസ്കാരം. കാർത്തിക നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ ഏപ്രിൽ മാസത്തിൽ ഔദ്യോഗികമായിട്ടുള്ള മേഖലകളിൽ ശമ്പള വർധനവോടുകൂടി ഉയർന്നൊരു തസ്തികയിൽ എത്തിച്ചേരുവാനും ഒരു പക്ഷേ മനസ്സിൽ തൃപ്തികരമായിട്ടുള്ളൊരു വിഭാഗത്തിലേക്ക് മാറ്റം, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു പ്രദേശത്തേക്ക് ഒരു മാറ്റം ലഭിക്കുവാനും സാധ്യതയുണ്ട്. ഇതിൻ്റെ വെളിച്ചത്തിൽ ഇനി മുതൽ കുടുംബാംഗങ്ങളെ ഒരുമിച്ച് താമസിപ്പിക്കാൻ തക്കവണ്ണം ക്രമീകരിക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. ഒരു പക്ഷേ അതിൻ്റെ ഒരു നടപടിക്രമങ്ങളൊക്കെ ജൂൺ മാസത്തിന് ശേഷമേ ഉണ്ടായിത്തീരുകയുള്ളൂ. എന്നിരുന്നാൽ പോലും അതിലൊരു സൂചനകൾ ലഭിക്കുന്നത് വഴി ആശ്വാസത്തിന് യോഗം കാണുന്നുണ്ട്. പരീക്ഷ, ഇൻ്റർവ്യൂ മുതലായവയിലെല്ലാം തന്നെ തൃപ്തികരമായിട്ടുള്ള രീതിയിൽ അവതരിപ്പിക്കുന്നത് വഴി ഉന്നത വിജയം കൈവരിക്കാനുള്ള യോഗം കാണുന്നുണ്ട്. ജനമധ്യത്തിൽ പരിഗണന ലഭിക്കുന്നത് വഴി പുതിയ കർമ്മമണ്ഡലങ്ങളിൽ ഏർപ്പെടുവാനും അതിൽ നിന്നും ഒരുപക്ഷെ കഠിനാധ്വാനം വേണ്ടിവരും. ഒരു വർഷത്തിന് ശേഷമേ ഇതിൽ നിന്നൊരു സാമ്പത്തികമായിട്ടുള്ള നേട്ടമുണ്ടാവുകയുള്ളൂ. ഒരു വർഷം വരെയും ഗഡുക്കളായിട്ട് പണം മുതൽ മുടക്കേണ്ടതായ സാഹചര്യം ഉണ്ടാകും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ പുതിയ ചുമതലകളും പുതിയ കർമ്മമണ്ഡലങ്ങളും ഏറ്റെടുക്കുവാനും തുടക്കം കുറിക്കുവാനും സാധ്യതയുണ്ട്. സ്വദേശത്ത് പഠിക്കുന്ന വിഷയങ്ങളിൽ ജോലി സാധ്യതകൾ വളരെ കുറവാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് വികസിത രാഷ്ട്രത്തിൽ ഉപരിപഠനത്തിന് വേണ്ടി അപേക്ഷകൾ നൽകുവാൻ അവസരം വന്നു ചേരും. നിരവധി കാര്യങ്ങൾ നിശ്ചിത സമയപരിധിക്കുള്ളിൽ ചെയ്തു തീർക്കുന്നത് വഴി ചിലതൊക്കെ വിട്ടുപോകുവാനിടയുള്ളതുകൊണ്ട് സഹപ്രവർത്തകരെ ഏൽപ്പിക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരുവാൻ ഇടയുണ്ട്. മാസത്തിൻ്റെ രണ്ടാമത്തെ പകുതിയിൽ അഗ്നി, ആയുധം, ധനം, വാഹനം എന്നിവ കൈകാര്യം ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. അച്ഛന് അസുഖങ്ങൾ ഉണ്ടാകുവാൻ യോഗം കാണുന്നുണ്ട്. ഔദ്യോഗികമായിട്ടുള്ള മേഖലകളിൽ ചുമതലകൾ വർദ്ധിക്കുക മാത്രമല്ല, ഒരു പക്ഷേ ഇതിൻ്റെ വെളിച്ചത്തിൽ ഇനി മുതൽ ഒരു വർഷത്തേക്ക് ശനി, ഞായർ എന്നീ ദിവസങ്ങളിൽ പോലും ഒന്നോ രണ്ടോ മണിക്കൂർ ഗ്രഹത്തിൽ ഇരുന്നു കൊണ്ട് ജോലി ചെയ്യാൻ തക്കവണ്ണമുള്ളൊരവസരം പോലും ഉണ്ടായിത്തീരുവാൻ ഇടയുണ്ട്. വ്യാപാര, വിപണന, വിതരണ മേഖലകളിൽ കഴിഞ്ഞ ഒരു വർഷമായിട്ട് പലതരത്തിലുള്ള മാന്ദ്യം അനുഭവപ്പെടുന്നതിനാൽ ചിലരൊക്കെ തന്നെ ഉദ്യോഗം ഉപേക്ഷിച്ച് വികസിത രാഷ്ട്രത്തിലെ ഉദ്യോഗത്തിനായിട്ട് അപേക്ഷകൾ നൽകുവാനോ ഉപരിപഠനത്തിന് പരിശ്രമിക്കാനോ സാധ്യത കാണുന്നതുമുണ്ട്. നിലവിലുള്ള ഗ്രഹത്തിൽ പലപ്പോഴും പലർക്കും ചിലർക്ക് ഉറക്കക്കുറവ് അനുഭവപ്പെടുക, മറ്റു ചിലർക്ക് നിരാസം, വേണ്ട പാരസ ഭക്ഷണം കഴിക്കാൻ സാധിക്കായക, വേറെ ചിലർക്ക് ഗ്രഹത്തിൽ കയറി കഴിഞ്ഞാൽ വിമ്മിഷ്ടം അനുഭവപ്പെടുക, മറ്റു ചിലർക്ക് സാമ്പത്തികമായിട്ടുള്ള നീക്കിയിരുപ്പ് കുറയുക, ഇങ്ങനെ വിവിധമായിട്ടുള്ള ഘടകങ്ങളെ കൊണ്ട് ഗ്രഹത്തിന് വാസ്തുശാസ്ത്ര പ്രകാരം പരിവർത്തനങ്ങൾ നടത്തുവാനുള്ള തീരുമാനം കൈക്കൊള്ളുവാനും അതിന് വേണ്ടതായിട്ടുള്ള ക്രമീകരണങ്ങളൊക്കെ തുടക്കം കുറിക്കുവാനും സാധ്യതയുണ്ട്. വിജ്ഞാനപ്രദമായുള്ള വിഷയങ്ങൾ യുവതലമുറയിലുള്ളവർക്ക് പകർന്നു കൊടുക്കുന്നത് വഴി ആശ്വാസവും സമാധാനവും ഉണ്ടായിത്തീരും. ക്രിയാത്മകമായിട്ടുള്ള നടപടികളിൽ ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്നതിനാൽ സൽകീർത്തിയും സജ്ജനപ്രീതിയും വന്നു ചേരുവാനിട വരും. പുണ്യതീർത്ഥ യാത്രകളെല്ലാം ഒഴിവാക്കി വിനോദയാത്ര പുറപ്പെടുവാൻ അവസരം വന്നു ചേരുമെങ്കിൽ പോലും മാസത്തിൻ്റെ രണ്ടാമത്തെ പകുതിയിൽ ഉറക്കമൊഴിച്ചുള്ളൊരു വാഹന ഉപയോഗവും അല്ലെങ്കിൽ വാഹനയാത്രയും പരമാവധി ഒഴിവാക്കുന്നത് നന്നായിരിക്കും. സഹപ്രവർത്തകരുടെ സഹായ സഹകരണത്താൽ മേലധികാരി ഏൽപ്പിച്ചതായ കാര്യങ്ങളെല്ലാം ചെയ്തു തീർക്കുവാൻ അവസരമുണ്ടായിത്തീരും. ഇതര ഭാഷാ പഠനത്തിന് അവസരങ്ങൾ ഉണ്ടാകുന്നത് സ്വീകരിക്കുന്നത് നന്നായിരിക്കും. കക്ഷി രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ നിന്നും പിന്മാറി ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ സജീവമായി പ്രവർത്തിക്കുന്നതിനാൽ സൽകീർത്തിയും സജ്ജനപ്രീതിയും വന്ന് ചേരുവാനിടവരും. അസുലഭ നിമിഷങ്ങളെ അനിർവചനീയമാക്കുവാൻ അവസരമുണ്ടാകുന്നത് വഴി വളരെ ആശ്വാസത്തിന് യോഗം കാണുന്നുണ്ട്. പലപ്പോഴും മാതാപിതാക്കളുടെ ആവശ്യം പരിഗണിച്ചുകൊണ്ട് ഒന്നോ രണ്ടോ ദിവസം അവധിയെടുക്കേണ്ടതായ സാഹചര്യങ്ങൾ പോലും സാധ്യതയുണ്ട്. സുപ്രധാനമായുള്ള കാര്യങ്ങൾക്ക് സുവ്യക്തമായുള്ള തീരുമാനം കൈക്കൊള്ളുന്നത് വഴി ആശ്വാസത്തിന് യോഗം കാണുന്നു. പലപ്പോഴും ഇനി മുതൽ മാതാപിതാക്കളെ ഒരുമിച്ച് താമസിപ്പിക്കുക എന്ന സങ്കല്പത്തോടുകൂടി തൊഴിൽ ക്രമീകരിക്കേണ്ടതായ സാഹചര്യങ്ങൾക്ക് പോലും സാധ്യതയുണ്ട്. പുതിയ കരാർ ജോലികൾ ഒപ്പുവയ്ക്കുവാനിട വരുമെങ്കിൽ പോലും
ഒരു പരിധിയിലധികം പണം കുറച്ചുകൊണ്ട് ഏറ്റെടുക്കരുത്. പ്രതിഭകളുടെ ആശയങ്ങൾ ജീവിതത്തിൽ പകർത്തുവാൻ സാധിക്കുന്നതുവഴി കൃതാർത്ഥതയ്ക്ക് യോഗം കാണുന്നുണ്ട്. ആധ്യാത്മിക ആത്മീയ ചിന്തകൾ സമത്വഭാവനയ്ക്ക് വഴിയൊരുക്കുവാൻ അവസരമുണ്ടായിത്തീരും. പലരിൽ നിന്നും പരിഹാസ വചനങ്ങൾ കേൾക്കുവാനിടവരുമെങ്കിൽ പോലും മൂല്യം മനസ്സിലാക്കിയവരിൽ നിന്നും അനുമോദനങ്ങൾ വന്നു ചേരുവാൻ ഇടയുണ്ട്. വാഹനം മാറ്റി വാങ്ങുവാനുള്ള സാധ്യത കാണുന്നു. കുടുംബത്തിന് സമാധാന അന്തരീക്ഷം സംജാതമാകും. മറ്റുള്ളവരുടെ വിഷമാവസ്ഥകൾക്ക് ശാശ്വത പരിഹാരം നിർദ്ദേശിക്കാൻ സാധിക്കുന്നതുവഴി കൃതാർത്ഥതയും സമാധാനവും ഉണ്ടായിത്തീരും. അമിത ചെലവ് ചുരുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് നിലവിലുള്ള രാജ്യത്തു നിന്നും മറ്റ് രാജ്യങ്ങളിലേക്ക് പോകുവാനോ മാറി താമസിക്കുവാനോ യോഗം കാണുന്നുണ്ട്. വ്യവസ്ഥകൾ പാലിച്ചുകൊണ്ട് ഏറ്റെടുക്കുന്ന കാര്യങ്ങളിലെല്ലാം തന്നെ അനുകൂലമായുള്ള വിജയം കൈവരിക്കാൻ യോഗം കാണുന്നു. അപ്രതീക്ഷിതമായിട്ട് ബന്ധുവിൻ്റെ അകാല വിയോഗം മനോവിഷമത്തിന് വഴിയൊരുക്കുവാൻ യോഗം കാണുന്നുണ്ട്. കുടുംബാംഗങ്ങളുടെ കാര്യങ്ങൾ പോലും ജോലിയോടനുബന്ധമായിട്ട് അനുവർത്തിക്കാൻ സാധ്യത കാണുന്നു. ശുഭസൂചകങ്ങളായിട്ടുള്ള കർമ്മമണ്ഡലങ്ങളിൽ ഏർപ്പെടുന്നത് വഴി സമാധാനമുണ്ടായിത്തീരും. വിദഗ്ധമായുള്ള നിർദ്ദേശം സ്വീകരിച്ച് ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം തന്നെ അനുകൂലമായിട്ട് വിജയം കൈവരിക്കാൻ യോഗം കാണുന്നുണ്ട്. പലപ്പോഴും ഇത്രയും കാലത്തെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ സുഖദുഃഖങ്ങൾ ഒരുപോലെ സ്വീകരിക്കാനുള്ളൊരു മാനസികമായിട്ടുള്ള അവസ്ഥാവിശേഷം സംജാതമാകുവാൻ ഇടയുണ്ട്. ദമ്പതികൾക്ക് ഒരുമിച്ച് താമസിക്കാൻ തക്കവണ്ണം തൊഴിൽ ക്രമീകരിക്കാൻ അവസരം വന്നു ചേരും. വീഴ്ചകൾ ഉണ്ടാവാതെ സൂക്ഷിക്കണം എന്ന് സൂചിപ്പിക്കുന്നു. പൊതുവെ അനുകൂലമായിട്ടുള്ളൊരു ഫലം തന്നെയാണ് കാർത്തിക നക്ഷത്രക്കാർക്ക് ഈ ഏപ്രിൽ മാസത്തിൽ വന്നു ചേരുവാൻ യോഗമുള്ളത്. രോഹിണി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ ഏപ്രിൽ മാസത്തിൽ വിദഗ്ധമായുള്ള നിർദ്ദേശം ഉപദേശം സ്വീകരിച്ചുകൊണ്ട് തൊഴിൽ മണ്ഡലങ്ങൾക്ക് മാറ്റങ്ങൾ വരുത്തുവാനും രൂപരേഖ തയ്യാറാക്കുവാനും ജൂൺ മാസം മുതൽ അത് അവലംബിക്കുവാനുള്ള തീരുമാനം കൈക്കൊള്ളുവാനിട വരും. സമയബന്ധിതമായിട്ട് മാത്രമേ പണം മുതൽ മുടക്കേണ്ടതുള്ളൂ എന്ന സാഹചര്യത്തിൽ ഇങ്ങനൊരു അവസരത്തെ സ്വീകരിക്കാൻ സാധ്യതയുണ്ട്. അതിൽ നിന്നും ഒരു വർഷത്തിന് ശേഷമേ സാമ്പത്തികമായിട്ടുള്ള നേട്ടം ഉണ്ടാവുകയുള്ളൂ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഏറ്റെടുക്കുവാനും തുടക്കം കുറിക്കുവാനും അവലംബിക്കുവാനും സാധ്യതയുണ്ട്. വർഷങ്ങൾക്ക് ശേഷം സഹപാഠികളെ കാണുവാനും ഗതകാല സ്മരണകൾ പങ്കുവയ്ക്കുവാനും അവസരമുണ്ടായിത്തീരും. പഠിച്ച വിദ്യ പ്രാവർത്തികമാക്കുവാൻ അഹോരാത്രം പ്രവർത്തിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. വിദ്യാർത്ഥികളൊക്കെ പലപ്പോഴും പഠിച്ച വിഷയങ്ങളൊക്കെ അറിയാമെങ്കിൽ പോലും കൃത്യമായുള്ള രീതിയിൽ അവലംബിക്കുവാൻ അവതരിപ്പിക്കേണ്ട സാധ്യതകൾ കുറയും. അതുകൊണ്ട് പരാജയം ഒന്നും ഉണ്ടാവുകയില്ലെങ്കിൽ പോലും വിജയശതമാനം കുറവുള്ള വിധത്തിലായിരിക്കും പരീക്ഷ എഴുതുവാൻ സാധിക്കുകയുള്ളൂ. നിലവിലുള്ള പാഠ്യപദ്ധതി ഉപേക്ഷിച്ച് തൊഴിലധിഷ്ഠിതമായുള്ള പാഠ്യപദ്ധതിക്ക് ചേരുവാൻ സാധ്യതയുണ്ട്. വികസിത രാഷ്ട്രത്തിലേക്ക് സകുടുംബം സ്ഥിരതാമസമാക്കുവാനൊരു അപേക്ഷ നൽകുവാൻ അവസരം വന്നു ചേരും. വസ്തുതർക്കം പരിഹരിക്കുവാൻ വിട്ടുവീഴ്ച മനോഭാവം സ്വീകരിക്കേണ്ട സാധ്യത കാണുന്നുണ്ട്. നിരവധി കാര്യങ്ങൾ ഏറ്റെടുക്കുന്നതിനാൽ ചിലതൊക്കെ മറന്നു പോകുവാനിടയുള്ളത് കൊണ്ടെല്ലാം എഴുതി വെച്ചുകൊണ്ട് ഏറ്റെടുക്കേണ്ടതാണ് അല്ലെങ്കിൽ അവലംബിക്കേണ്ടതുമാണ്. കലാ സാഹിത്യം കായികം എന്നീ മേഖല പ്രവർത്തിക്കുന്നവർക്ക് അനുകൂലമായുള്ള അവസരങ്ങൾ വന്നു ചേരും. കഫനീർദോഷ രോഗപീഠകളെ കൊണ്ട് അസ്വാസ്ഥ്യങ്ങൾ അനുഭവപ്പെടുന്നത് വഴി വളരെയധികം വിമിഷ്ടാവസ്ഥകൾ വന്നു ചേരുവാൻ ഇടയുണ്ട്. ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കോ ആരോഗ്യ പ്രവർത്തനങ്ങൾക്കോ സർവാത്മനാ സഹകരിക്കുവാനും സമാന ചിന്താഗതിയിലുള്ളവരെ ഉൾപ്പെടുത്തിക്കൊണ്ട് വിപുലമായിട്ടുള്ള പദ്ധതികളൊക്കെ തുടക്കം കുറിക്കുവാനും അവസരം ഉണ്ടായിത്തീരും. മാർച്ച് മാസത്തിൽ പൂർത്തീകരിക്കേണ്ടതായിട്ടുള്ള നിക്ഷേപ സമാഹരണ യജ്ഞം ഈ ഏപ്രിൽ മാസത്തിൽ പൂർത്തീകരിക്കാൻ അവസരമുണ്ടായിത്തീരും. ഒരുപക്ഷെ ഇതിൻ്റെ വെളിച്ചത്തിൽ ശനി ഞായർ എന്നീ ദിവസങ്ങളിലൊക്കെ തന്നെ ജോലി ചെയ്യേണ്ടതായ സാഹചര്യങ്ങൾ പോലും ഉണ്ടായിത്തീരുവാൻ ഇടയുണ്ട്. വാക്കും പ്രവൃത്തിയും ഫലപ്രദമായി തീരുന്നതുവഴി ആശ്വാസത്തിന് യോഗം കാണുന്നു. സ്വപ്ന സാക്ഷാത്കാരത്താൽ ആത്മനിർവൃതിക്ക് യോഗം കാണുന്നുണ്ട്. പലപ്പോഴും യാഥാർത്ഥ്യങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട്
ജീവിത സാഹചര്യങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം തന്നെ അനുകൂലമായിട്ട് വിജയം കൈവരിക്കാൻ അവസരം വന്നു ചേരുവാൻ ഇടയുണ്ട്. വിശേഷപ്പെട്ട ദേവാലയ ദർശനം നടത്തുവാനും മുടങ്ങിക്കിടപ്പുള്ള വഴിപാടുകൾ ചെയ്തു തീർക്കുവാനും അവസരമുണ്ടായിത്തീരും. സമ്മാന പദ്ധതികളിൽ അനുകൂലമായുള്ള വിജയം കൈവരിക്കുന്നത് വഴി ആശ്വാസത്തിന് യോഗം കാണുന്നുണ്ട്. മംഗളകർമ്മങ്ങളിലും വിരുന്നു സൽക്കാരത്തിലും പങ്കെടുക്കുവാനും ഉന്നതരെ പരിചയപ്പെടുവാനുള്ള സാധ്യത കാണുന്നുണ്ട്. വിനോദയാത്രയ്ക്ക് അവസരങ്ങൾ ഉണ്ടാകുമെങ്കിൽ പോലും വാഹന ഉപയോഗത്തിൽ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. അതിവേഗതയുള്ള വാഹന ഉപയോഗവും അസമയങ്ങളിൽ ഉറക്കമൊഴിച്ചുള്ള യാത്രയും അല്ലെങ്കിൽ വാഹന ഉപയോഗമൊക്കെ തന്നെ പരമാവധി ഒഴിവാക്കുന്നത് നന്നായിരിക്കും. സാഹചര്യങ്ങൾക്കനുസരിച്ചും കുടുംബാംഗങ്ങളുടെ നിർബന്ധത്താലും ആരോഗ്യ സംരക്ഷണത്തിൻ്റെ ഭാഗമായിട്ടും ദുശ്ശീലങ്ങൾ ഉപേക്ഷിക്കാൻ അവസരം ഉണ്ടായിത്തീരുവാൻ ഇടയുണ്ട്. ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ സാമ്പത്തികമായുള്ള സഹായം വന്നു ചേരുവാനിടവരും. പഠിച്ച വിഷയത്തിനോടനുബന്ധമായുള്ള പ്രവർത്തനങ്ങൾക്ക് അനുകൂലമായുള്ള സാഹചര്യങ്ങൾ വന്നു ചേരുവാനിടയുണ്ട്. മക്കളുടെ സംരക്ഷണം മനസ്സമാധാനത്തിന് വഴിയൊരുക്കും. ഗൃഹത്തിലെ അറ്റകുറ്റപ്പണികൾ തുടങ്ങി വയ്ക്കുവാനുള്ള സാധ്യത കാണുന്നു. ബന്ധു സഹായത്താൽ അബദ്ധങ്ങളെ അതിജീവിക്കാൻ യോഗം കാണുന്നുണ്ട്. പലപ്പോഴും ഏതൊരു സങ്കീർണമായുള്ള വിഷയങ്ങളെയും സുതാര്യതയുള്ള സമീപനത്താൽ അതിനെ അതിജീവിക്കുവാനും ലക്ഷ്യപ്രാപ്തി നേടുവാനും സാധ്യതയുണ്ട്. അസുഖങ്ങളുണ്ടോ എന്ന അനാവശ്യമായുള്ള തോന്നലുകളെല്ലാം ഒഴിവാക്കി ഒരുപക്ഷെ കുടുംബാംഗങ്ങളുടെ നിർബന്ധത്താൽ വിദഗ്ധമായുള്ള പരിശോധനകളൊക്കെ നടത്തും. അതിനൊരു പ്രത്യേകിച്ച് ദോഷങ്ങളൊന്നുമില്ല, രോഗാവസ്ഥകളൊന്നുമില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് സാംക്രമിക രോഗങ്ങളെ കൊണ്ടുള്ള അസ്വാസ്ഥ്യങ്ങളാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് സമാശ്വസിക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരുവാൻ ഇടയുണ്ട്. വിജ്ഞാനപ്രദമായുള്ള വിഷയങ്ങൾ പുതിയ തലമുറയിലുള്ളവർക്ക് പകർന്നു കൊടുക്കുന്നത് വഴി ആശ്വാസത്തിന് യോഗം കാണുന്നു. ഗവൺമെന്റിനോട് ബന്ധപ്പെട്ടതായിട്ടുള്ള പരീക്ഷകളിലെല്ലാം തന്നെ തൃപ്തികരമായുള്ള രീതിയിൽ അവതരിപ്പിക്കാൻ സാധിക്കും. സത്സംഭാഷണത്തിൽ വിപരീതമായുള്ള സാഹചര്യങ്ങളെ അതിജീവിക്കുന്നതിന് വഴിയൊരുക്കും. കുടുംബത്തിലെ സമാധാന അന്തരീക്ഷം സംജാതമാകും. വരവും ചെലവും തുല്യമായിരിക്കുന്നത് വഴി ഒരുപക്ഷെ ശമ്പളം കൊടുക്കുവാനായിട്ട് പണം കടം വാങ്ങേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. ഭരണ സംവിധാനത്തിലെ പുതിയ ആവിഷ്കരണ ശൈലി അവലംബിക്കുന്നത് വഴി സാമ്പത്തികമായുള്ള ഉന്നതി ഉണ്ടാകുവാൻ യോഗം കാണുന്നുണ്ട്. ബന്ധുമിത്രാദികളുടെ ആവശ്യങ്ങൾ പരിഗണിക്കുന്നത് വഴി ആശ്വാസത്തിന് യോഗം കാണുന്നു. മേലധികാരി ചെയ്തു വച്ചതായുള്ള അബദ്ധങ്ങളെ തിരുത്തുന്നതിൻ്റെ ഭാഗമായിട്ട് മിക്ക ദിവസങ്ങളിലും വളരെ വൈകിട്ട് മാത്രമേ ജോലി ചെയ്തു തീർത്ത് ഗൃഹത്തിലെത്തിച്ചേരുവാൻ സാധിക്കുകയുള്ളൂ. കാര്യകാരണ സഹിതം സമർപ്പിക്കുന്ന പദ്ധതികൾക്ക് അപേക്ഷകൾക്ക് അനുകൂലമായിട്ടുള്ള അനുമതി ലഭിക്കുവാൻ ഇടയുണ്ട്. സാധു കുടുംബത്തിലെ പെൺകുട്ടികൾക്ക് വിവാഹത്തിനും വിദ്യാഭ്യാസത്തിനുമായിട്ട് സാമ്പത്തികമായുള്ള സഹായം ചെയ്യേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. പലപ്പോഴും നിർണായകമായിട്ടുള്ള തീരുമാനങ്ങൾക്ക് വിദഗ്ധമായുള്ള നിർദ്ദേശം സ്വീകരിച്ച് ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം തന്നെ അനുകൂലമായുള്ള വിജയം കൈവരിക്കുവാൻ ഇടയുണ്ട്. കഴിഞ്ഞ ഒരു വർഷമായിട്ട് വ്യാപാര വിപണന വിതരണ മേഖലകളിൽ നിരന്തരമായിട്ട് നഷ്ടകഷ്ടങ്ങൾ വന്നു ചേരുന്ന ഈ അവസ്ഥകളിൽ നിന്നും അതിജീവനത്തിൻ്റെ പാതയിൽ പ്രവർത്തിക്കാനൊരു സൂചനകൾ വന്നു ചേരുവാൻ ഇടയുണ്ട്. ഇതാണ് രോഹിണി നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ഏപ്രിൽ മാസത്തിലെ അനുഭവയോഗ്യമായുള്ള ഫലങ്ങൾ. നമസ്കാരം.